കോപ്പിയടി ആരോപണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത അഞ്ജു പി ഷാജിയുടെ കുടുംബം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത്. സംഭവം നടന്ന് ഒരു വർഷമാകുമ്പോഴും പിടിച്ചെടുത്ത ഹാൾ ടിക്കറ്റിന്റെ കൈയക്ഷര പരിശോധന പൂർത്തിയായില്ല. കുറ്റക്കാരെ സംരക്ഷിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന് കുടുംബം അറിയിച്ചു. കഴിഞ്ഞ വർഷം ജൂൺ 6-നാണ് ചേർപ്പുങ്കൽ ഹോളിക്രോസ് കോളേജിൽ പരീക്ഷ എഴുതാനെത്തിയ അഞ്ജു പി ഷാജിയെ കാണാതായത്. 2 ദിവസത്തിന് ശേഷം കോളേജിന് സമീപത്തെ മീനച്ചിലാറ്റിൽ നിന്നും അഞ്ജുവിന്റെ മൃതദേഹം കണ്ടെത്തി. കേസിൽ കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നെങ്കിലും കോപ്പിയടിച്ചുവെന്ന പ്രാഥമിക നിഗമനത്തിലായിരുന്നു പോലീസ്. എന്നാൽ സംഭവം നടന്ന ഒരു വർഷം കഴിഞ്ഞിട്ടും കോപ്പിയടിക്കാൻ ഉപയോഗിച്ചുവെന്ന് ആരോപിക്കുന്ന ഹാൾ ടിക്കറ്റിലെ കൈയക്ഷരം തിരിച്ചറിയുന്നതിനുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല. നിലവിൽ അഞ്ജു പി ഷാജിയുടെ കേസന്വേഷണം എന്ന് പറയാൻ ആദ്യം എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ നിൽക്കുകയാണ്. എഫ് എൽ സി റിപ്പോർട്ട് ആദ്യം തൊട്ട് തന്നെ പറയുന്നത് 1 മാസത്തിനകം വരും, 2 മാസത്തിനകം വരും, അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ 1 വർഷത്തോളായി. ഇപ്പൊ പോലീസിനോട് ചോദിക്കുമ്പോഴത്തേക്കിനും അത് എന്ന് വരുമെന്നോ എന്താകുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. വരുമ്പം വരും, അത്ര അവർക്ക് പറയാം. സീനിയോറിറ്റി അനുസരിച്ച് ഇനി അത് എടുക്കത്തുള്ളൂ. അത് എപ്പോൾ ആ റിപ്പോർട്ട് വരുമെന്നുള്ള കാര്യത്തിൽ അവർക്കും ഉറപ്പൊന്നുമില്ല. കോപ്പിയടിച്ചെന്ന് ആരോപിച്ച് കുട്ടിയെ ശകാരിച്ചതിൽ കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റിയെന്ന എം ജി സർവകലാശാല നിയോഗിച്ച പ്രത്യേക സമിതി കണ്ടെത്തിയിരുന്നു. ദുരൂഹത നീങ്ങാത്തതിനാൽ കേസ് സിബിഐക്ക് വിടണമെന്നാണ് മാതാപിതാക്കളുടെ ആവശ്യം. ലോക്കൽ പോലീസ് തുടങ്ങി മന്ത്രിക്ക് വരെ ഞങ്ങൾ അപേക്ഷ കൊടുത്തു. എത്ര വട്ടം? 1 തവണയല്ല, 2-3 തവണ വീതമായി. ഇതുവരെ ആരുടെ ഭാഗത്തുനിന്നും ഒരു ഇതും ഉണ്ടായിട്ടില്ല. സിബിഐ ഏറ്റെടുത്താൽ കിട്ടുമെന്നാണ് ഞങ്ങൾക്ക് വിശ്വാസം. ആത്മഹത്യ വിവാദമായതോടെ രഹസ്യ സ്വഭാവമുള്ള പരീക്ഷയുടെ സിസിടിവി ദൃശ്യങ്ങൾ കോളേജ് അധികൃതർ പുറത്തുവിട്ടിരുന്നു. ഇതും വീഴ്ചയാണെന്നാണ് സർവകലാശാല സമിതിയുടെ കണ്ടെത്തൽ. ദുരൂഹത നീങ്ങാത്ത പക്ഷം 2-ാം ഘട്ട പ്രക്ഷോഭ പരിപാടികൾ തുടങ്ങാനാണ് ബന്ധുക്കളുടെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.